basidium mycetes എന്ന് പറയും. basidium mycetes are called glab fungi. ഈ glab fungi എന്ന് അറിയപ്പെടുന്ന ഒന്നാണ് basidium mycetes. basidium mycetes എന്ന് പറയുന്നത് they are growing on soil logs trees stems and in plants as parasites. അതായത് ഇവ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഇവ എവിടെയൊക്കെയാണ് വളരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണില്, അതുപോലെ ലോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മരത്തടികള്, പിന്നെ അതുപോലെ ട്രീ സ്റ്റംസ് ട്രീകളില്, അതുപോലെ തന്നെ എന്താണ് ഈ പ്ലാന്റ്സ് ഇല്ലാക്ക എന്താണ് വളരുന്നത്, ഇവ എന്താണ് പാരസൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ basidium mycetes എന്ത് ചെയ്യുന്നത് വളരുന്നത്. പാരസൈറ്റ് ആയിട്ട് ഈ പറഞ്ഞ സോയില്, അതുപോലെ തന്നെ എന്താ മരത്തടികൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രീകളിലും മറ്റുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവ കാണപ്പെടുന്നത്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ ഫ്രാഗ്മെന്റേഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. എന്താണ് ഫ്രാഗ്മെന്റേഷൻ? വിഘടനം, വിഘടിച്ചാണ് ഇവ എന്ത് ചെയ്യുന്നത് ഈ വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ഇവ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അസെക്ഷൽ സ്പോർട്സ് ആർ നോട്ട് പ്രൊഡ്യൂസ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അസെക്ഷൽ എന്താണ് സ്പോർട്സ് ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ ബാസിഡിയോ സ്പോർട്സ്. ദേ പ്രൊഡ്യൂസ് ബാസിഡിയോ സ്പോർട്സ് ഓൺ ബാസിഡിയ ഓഫ് ബാസിഡിയോ കാർപ്സ്. പക്ഷെ ഇവിടെ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അസെക്ഷൽ അല്ലെങ്കിൽ സ്പോർട്സ് എന്ത് ചെയ്യുന്ന അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ബാസിഡിയോ സ്പോർട്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. They produce basidiospores on basidia of basidiocarp. അതായത് ബാസിഡിയോകാർപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ബാസിഡിയ എന്ന് പറയുന്ന സ്പോർ അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യിപ്പിക്കുന്നത്. ആ സ്പോറിനെയാണ് നമ്മൾ എന്താണ് ബാസിഡിയോസ്പോർസ് എന്ന് പറയുന്നത്. എന്താണ് ബാസിഡിയ എന്ന് പറയുമ്പോൾ, മൈക്രോസ്കോപ്പിക് ഗ്ലബ് ഷേപ്ഡ് സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ സെർട്ടൈൻ ഫംഗി. അതായത് ഗ്ലബ് ഷേപ്പിലുള്ള, ഗ്ലബ് ഷേപ്പിലുള്ള എന്താണ് സ്പോർട്സിനെ പറയുന്ന പേരാണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്പോർട്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഈ ബാസിഡിയ എന്ന് പറയും. ഇത് എവിടെയാണ് നിർമ്മിക്കപ്പെടുന്ന, ബാസിഡിയോ കാർപ്പിനുള്ളിലാണ് ഇവ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്തെങ്കിലും ബാസിഡിയോ സ്പോർട്സ്. ഗ്ലബ് ഷേപ്പ് എന്താണ്, ഗ്ലബ് ഷേപ്പ് എന്ന് പറയും. നിങ്ങൾ കാർഡ് കണ്ടിട്ടുണ്ടാവും അല്ലെ, അതായത് ചീട്ട എന്നൊക്കെ പറയുന്നു, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗ്ലബ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്ലബ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്തത് പറയുന്നതാണ് ഏത്, ഡ്യൂട്രോ മൈസൈറ്റ്സ് എന്ന് പറയുന്നത് നാലാമത്തെ ഏറ്റവും അവസാനത്തതാണ്. ഡ്യൂട്രോ മൈസൈറ്റ്സ് ആർ ആൽസോ കോൾഡ് ഫംഗൈ ഇംപെർഫെക്റ്റ്. അതായത് ഫംഗസ് അപൂർണത എന്നൊക്കെ അറിയപ്പെടുന്നു. അതായത് ഈ ഡ്യൂട്രോ മൈസൈറ്റ്സ് എന്ന് പറഞ്ഞ ഫംഗ, അതായത് അപൂർണമായിട്ടുള്ള ഒരു എന്താണ് വിഭാഗമാണ് ഈ ഡ്യൂട്രോ മൈസൈറ്റ്സ് എന്ന് പറയുന്നത്. ഫംഗി വിഭാഗത്തിൽ തന്നെ അപൂർണമായിട്ടുള്ളതാണ്. ദ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓഫ് ദിസ് ഫംഗി ഈസ് നോട്ട് നോൺ. അതായത് ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഫേസിന് എന്ത് ചെയ്യുന്നത് ഇത് അറിയില്ല. ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്താണെന്ന് അറിയില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതാണ് ഡ്യൂട്രോ മൈസൈറ്റ്സ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫംഗി ഇൻപെർഫെക്റ്റ് എന്ന് പറഞ്ഞത്. When the sexual phase is discovered, it will move into other fungal groups. അല്ലെ, ഇതിന്റെ സെക്ഷുവൽ ഫേസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു, മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇവ മാറും. അപ്പം ഈ ഡ്യൂട്രോ മൈസൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നത്, ചിലപ്പം ഇത് കാണില്ല, ഇത് എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇവ പോകും. ദ മൈസീലിയം ഈസ് സെപ്പറേറ്റ് ആൻഡ് ബ്രാഞ്ചഡ്. ഇവിടെ മൈസീലിയം എന്ന് പറയുന്നത് സെപ്പറേറ്റും ബ്രാഞ്ചഡും ആയിട്ടാണ് കാണപ്പെടുന്നത്. They are saprophytes, decomposers or പാരസൈറ്റ്സ്. ഇവയും എന്താണ്, സാപ്രോഫൈറ്റ്സ്, ഡീകമ്പോസേഴ്സ്, പിന്നെ പാരസൈറ്റ് ആണ് അല്ലെ. മറ്റുള്ളവയിൽ നിന്ന് ആഹാരം എന്ത് ചെയ്യുന്നു, വലിച്ചു ജീവിക്കുന്നവയുണ്ട്, പിന്നെ അതുപോലെ തന്നെ വിഘടിപ്പിക്കുന്നവയുണ്ട്, അതുപോലെ തന്നെ എന്താണ് പാരസൈറ്റ് ആയിട്ടുള്ള പരാദങ്ങളും ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ത്രൂ ഫ്രാഗ്മെന്റേഷൻ. അതായത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഫ്രാഗ്മെന്റേഷൻ, അല്ലെങ്കിൽ എന്താണ് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ത്രൂ കൊനീഡിയ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്, കൊനീഡിയ വഴിയാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഫംഗൽ ഗ്രൂപ്പിൽ വരുന്നത് പ്രധാനപ്പെട്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് നമ്മൾ ഡ്യൂട്രോ മൈസൈറ്റ്സ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഏതൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഫംഗസിന്റെ ഗ്രൂപ്പുകൾ, അല്ലെ ഫംഗസിന്റെ അല്ലെങ്കിൽ ഫഞ്ചയെ നമ്മൾ എന്തായിട്ട് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഫഞ്ചൈ ആർ ഡിവൈഡഡ് ഇൻ ടു ഫോർ ഗ്രൂപ്പ്സ്.
അല്ലേ അത് നമ്മൾ പറഞ്ഞതാണ് ഫൈക്കോമൈസൈറ്റ്സ് അതുപോലെ ആസ്കോമൈസൈറ്റ്സ് ബാസിഡിയോമൈസൈറ്റ്സ് പിന്നെ പറഞ്ഞതാണ് ഡ്യൂട്രോമൈസൈറ്റ്സ് അപ്പോൾ ഇത്രയാണ് ഫഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നതാണ് പ്ലാന്റെ എന്ന് പറയുന്ന വിഭാഗം എന്താണ് പ്ലാന്റെ എന്ന് പറയുന്ന വിഭാഗം അപ്പോൾ പ്ലാന്റെ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്ലാന്റെ എന്ന് പറയുന്നത് അപ്പോൾ പ്ലാന്റെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഇതിലാണ് വരുന്നത് എന്താണ് പ്ലാന്റ്സ് ഒക്കെ വരുന്നത് അപ്പൊ നോക്കാം ദേ ആർ മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസം ഇവ എന്ന് പറയുന്നത് എന്താണ് ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എന്താണ് ഓർഗാനിസംസ് ആണ് എന്തെന്ന് പറയുന്നത് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ യൂക്യാരിയോട്ടിക് ആണ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു ആർ പ്രസന്റ് അല്ലെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആർ പ്രസന്റ് അപ്പം അതുപോലെ തന്നെ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഇവ എന്താണ് ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെ അതായത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രവർത്തനത്തിലൂടെ ഇവ എന്തെങ്കിലും സ്വയം ആഹാരം നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് ദ സെൽ കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ് സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെ ഇവയുടെ സെൽവാള് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ സെല്ലിന്റെ സെൽവാള് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെല്ലുലോസ് കൊണ്ടാണ് എന്തുകൊണ്ടാണ് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്ന ഹരിതഗണം കാണപ്പെടുന്നുണ്ട് ഇതിൽ പച്ച നിറം നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ അപ്പം ഈ ഇതൊക്കെ എന്തെങ്കിലും കാണപ്പെടുന്നു സസ്യങ്ങളിൽ കാണപ്പെടുന്നു അല്ലെ പ്ലാന്റ്സിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നു എന്നാൽ അനിമൽ സെൽസിലൊന്നും ഇപ്പൊ എന്തെയ്യുന്നില്ല കാണപ്പെടുന്നില്ല ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ് ഹാവ് എ ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആൻഡ് എ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ദ സ്പോറോഫൈറ്റിക് ആൻഡ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആൾട്ടർനേറ്റ് വിത്ത് ഈച്ച് അതർ ഇറ്റ് ഈസ് കോൾഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അതായത് ഇവ ഇവയുടെ സൈക്കിൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജും അതുപോലെ ഹാപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജും ചേർന്നതാണ് അതായത് സ്പോറോഫൈറ്റിക് സ്റ്റേജും ചേരുന്നുണ്ട് അതായത് ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 2N ഉള്ള അതിപ്പോ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയും ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ N ഇവ ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് അതായത് തമ്മിൽ എന്താണ് ഒരു ഇന്റർ കണക്ഷൻ എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നുണ്ട് അതായത് ഏറ്റവും മുകളിൽ N വരുന്നുണ്ട് ഏറ്റവും താഴെ 2N വരുന്നുണ്ട് അതായത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഏറ്റവും താഴെയും അതുപോലെ തന്നെ ഹാപ്ലോയിഡ് അല്ലെങ്കിൽ അല്ല ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആയിട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നു ഇതെങ്ങനെ ചാക്രികമായിട്ട് ഇങ്ങനെ നടക്കുന്നു അതായത് ഈ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് സ്റ്റേജ് എന്ത് ചെയ്യുന്നു അങ്ങോട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ സ്പോർസ് എന്ത് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നു സ്പോറുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൽ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ സ്പോറുകൾ എന്ത് ചെയ്യുന്നു ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിലേക്ക് വരികയും ഹാപ്ലോയിഡിലേക്ക് വരികയും അവിടെ നിന്ന് ഹാപ്ലോയിഡ് എന്ത് ചെയ്യുന്നു തിരിച്ച് എന്ത് ചെയ്യുന്നു ഗാമറ്റോ അതായത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ആയിട്ട് അപ്പൊ ഇങ്ങനെ ചാക്രികമായിട്ട് അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനം എന്ത് ചെയ്യുന്നു ഇതിന്റെ ലൈഫ് സൈക്കിളിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ജീവിതചക്രത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് പ്ലാന്റ്സിന്റെ അതുകൊണ്ട് തന്നെ ഇവ എന്ത് ചെയ്യുന്നു ഒരു ആൾട്ടർനേറ്റ് ആയിട്ടാണ് ഇവ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇറ്റ് ഈസ് കോൾഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ സം പ്ലാന്റ്സ് ആർ ഹെറ്ററോട്രോപ്സ് ഓർ പാർഷ്യൽ ഹെറ്ററോട്രോപ്സ് ചിലതെന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്സും ഉണ്ട് അതുപോലെ തന്നെ പാർഷ്യൽ ഹെറ്ററോട്രോപ്സും ഉണ്ട് പൂർണ്ണമായിട്ട് ഹെറ്ററോട്രോപ്സ് ആയത് പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവയുണ്ട് അതുപോലെ തന്നെ എന്താണ് കുറച്ച് മാത്രം എന്താണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നു ബാക്കി എന്ത് ചെയ്യുന്നു ഇവ സ്വയം ആഹാരം നിർമ്മിക്കുമെന്ന് അങ്ങനെ കുറച്ച് എന്താണ് പ്ലാന്റ്സ് തന്നെ ഈ വിഭാഗത്തിൽ വരുന്നുണ്ട് പ്ലാന്റ് എന്ന് പറയുന്ന വിഭാഗത്തിലെ വരുന്നുണ്ട് അല്ലെ എക്സാമ്പിൾ പാരസൈറ്റിക് പ്ലാന്റ്സ് ലൈക്ക് കസ്കറ്റ ആൻഡ് ഒറാന്തസ് എക്സെട്ര അതായത് പാരസൈറ്റിക് പ്ലാന്റ്സ് ആയിട്ടുള്ള പരാദ ജീവികളായിട്ടുള്ള അല്ലെങ്കിൽ പരാദ സസ്യങ്ങളായിട്ടുള്ള എന്തൊക്കെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ മൂടില്ലാത്താളി അതുപോലെ തന്നെ എന്താണ് ഇത്തിളക്കം എന്ത് ചെയ്യുന്നു ഇതിൽ വരുന്നതാണ് പിന്നെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഉണ്ട് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ലൈക്ക് ഡയോണിയ അതുപോലെ തന്നെ എന്താണ് നെപ്പന്തസ് യൂട്രിക്കുലേറിയ തുടങ്ങിയവയ്ക്ക് അത് അതായത് ഷഡ്പദങ്ങളായി എന്ത് ചെയ്യുന്നു ആഹാരമാക്കുന്ന ജീവികൾ അതായത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നൈട്രജന് വേണ്ടിയിട്ടാണ് ഇവ എന്ത് ചെയ്യുന്നത് ഇവയെ ആഹാരമാക്കുന്നത് ഈ ഷഡ്പദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ആഹാരമാക്കുന്നത് അതുപോലെ ദ ഗ്രൂപ്സ് ആർ ബ്രയോഫൈറ്റ്സ് ടെറഡോഫൈറ്റ്സ് ജിംനോസ്പേംസ് ആൻഡ് ആന്റിബോ ഇനി ഈ പ്ലാന്റ് എന്ന് പറയുന്ന വിഭാഗത്തെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു ഗ്രൂപ്പുകൾ സബ് ഗ്രൂപ്പുകൾ ആക്കിയിട്ടുണ്ട് അതിൽ വരുന്നതാണ് ബ്രയോഫൈറ്റ്
ടെർഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇങ്ങനെ നാല് വിഭാഗങ്ങൾ അല്ലെങ്കിൽ നാല് ഗ്രൂപ്പുകളായിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റ്സിനെ തരംതിരിച്ചു സബ് ഗ്രൂപ്പുകളായിട്ട്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് അനിമേലിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്. എന്താണ് അനിമേലിയ? ദേ ആർ മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്. ഇവ എന്താണ്, മൾട്ടി സെല്ലുലർ. നമ്മൾ നേരത്തെ പ്ലാന്റ്സിന്റെ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ പ്ലാന്റിന്റെ വിഭാഗത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇവയും എന്താണ്, മൾട്ടി സെല്ലുലാർ യൂക്യാരിയോട്സ് ആണ്. അതായത് ഇവ എന്താണ്, ബഹുകോശ ജീവികളും അതുപോലെ തന്നെ ഇവ എന്താണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇവയ്ക്ക് എന്ത് ചെയ്ത് കാണപ്പെടുന്നുണ്ട്, ന്യൂക്ലിയസ് ഇവയ്ക്ക് കാണപ്പെടുന്നുണ്ട്. ദ സെൽസ് ഹാവ് നോ സെൽ വാൾ. പക്ഷെ എന്താണ്, ഇവയ്ക്ക് ഇവയുടെ സെല്ലിൽ എന്തില്ല, സെൽവാളില്ല. ഇവയുടെ സെല്ലിൽ എന്തില്ല, സെൽവാളില്ല. They exhibit a heterotrophic mode of nutrition which is called holozoic nutrition. ഇവ എന്ന് പറയുന്നത് heterotrophic mode of nutrition ആണ്. അതായത് ഇവ എന്ത് ചെയ്യുന്നു, ആഹാരം മറ്റുള്ളവരിൽ നിന്ന് ആഹാരം എന്ത് ചെയ്യുന്നു, സ്വീകരിച്ചാണ് ഇവ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ അനിമേലി എന്ന് പറയുന്ന വിഭാഗം വളരുന്നത്. അതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഇവ എന്താണ്, ഹോളോസോയിക് ന്യൂട്രീഷൻ. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ വിഴുങ്ങുന്ന, അതായത് ആഹാരമൊക്കെ വിഴുങ്ങി കഴിക്കുന്ന, ഇതിനെയാണ് നമ്മൾ ഹോളോസോയിക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നു, അനിമേലി എന്ന് പറയുന്ന വിഭാഗത്തിൽ നടക്കുന്നത്. ദേ ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ദയർ ഫുഡ്. അല്ലെ, ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നുണ്ട്. ദ മെമ്പേഴ്സ് ഹാവ് വെൽ ഡെവലപ്ഡ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ മെക്കാനിസം. അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽ വരുന്ന എല്ലാ ജീവികളും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, സ്വന്തം അല്ലെങ്കിൽ കോർഡിനേഷൻ മെക്കാനിസത്തിലാണ് ഇവ എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള രീതിയിലായിരുന്നാൽ പോലും, ഏത് രീതിയിലായിരുന്നാൽ പോലും, ഇവ എന്ത് ചെയ്യുന്നു, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്താണ് മെക്കാനിസത്തിലാണ്, അല്ലെങ്കിൽ ഇവയുടെ മെക്കാനിസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ദേ ആർ ഫ്രീ ലിവിംഗ് ആണ്. ഇവ എന്താണ് മൊത്തത്തിൽ എന്താ ഫ്രീ ലിവിംഗ് ആയിട്ട് നടക്കുന്നവയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടല്ല, അതായത് ഇവിടെ മൂവ്മെന്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഇവയ്ക്ക് ഉണ്ട്. ഈ അനിമേലി എന്ന് പറയുന്ന വിഭാഗത്തിന് ഉണ്ട്. സം ആർ പാരസൈറ്റിക് ആൻഡ് സം അതേസ സിംബയോട്ട്. ചിലത് എന്താണ് പാരസൈറ്റിക്കും മറ്റുള്ളവയെ എന്ത് ചെയ്യുന്ന ആശ്രയിച്ച് ജീവിക്കുന്നവയുണ്ട്. അതുപോലെ തന്നെ എന്താണ് പാരസൈറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ പരാദ ജീവികളുണ്ട്, അതുപോലെ സിംബയോട്ടിക് ആണ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഓർഗാനിസവുമായിട്ടുള്ള എന്താണ് പരസ്പര ബന്ധത്തിൽ ജീവിക്കുന്നവയും ഇതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ മനുഷ്യനൊക്കെ എന്താണ് ഈ അനിമേലി എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സ് ഒക്കെ എന്താണ് അനിമേലി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതായത് മിക്ക എന്താണ് ജന്തുക്കളും എല്ലാം എന്തിനാണ് ഈ അനിമേലി എന്ന് പറയുന്ന വിഭാഗത്തിലാണ്